क्वेश्चन नंबर वन, फाइंड रूट्स ऑफ द इक्वेशन, फाइंड रूट्स, रूट्स माना सॉल्यूशंस है ना, था फाइंड रूट्स ऑफ द इक्वेशंस। ഇത് സെക്കൻഡ് സ്റ്റേജിലും ഫസ്റ്റ് സ്റ്റേജിലും ചോദിക്കുന്നതാണ്. അവിടെ ഫസ്റ്റ് സ്റ്റേജിൽ ഇവിടെ സൊല്യൂഷൻസ് എന്നാണ് പേരുണ്ടാവുക. അപ്പോ ഫൈൻഡ് റൂട്സ് ഓഫ് ദ ഇക്വേഷൻസ്, ഫൈൻഡ് റൂട്സ് ഓഫ് ദ ഇക്വേഷൻ. എക്സ് സ്ക്വയർ പ്ലസ് സെവൻ എക്സ് പ്ലസ് ടെൻ ഈക്വൽ ടു സീറോ. അതിന് ചോയ്സ് ഉണ്ട്, എ ബി സി ഡി, നാല് ചോയ്സ് തന്നിട്ടുണ്ട്. 2, 5, -2, 5, 5, -2, -5. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് കണ്ടുപിടിക്കുന്നത്. ചോയ്സസ് ഒരു പ്രത്യേകത, ഏകദേശം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വിലക്ക് തോന്നും അല്ലേ. അതാണ്, അപ്പൊ അതൊന്ന് കണ്ടുപിടിക്കണം. സൊല്യൂഷൻസ് കണ്ടെത്തുന്ന നേരത്തെ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞ മെത്തേഡ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ x equal to minus b plus or minus root of b square minus 4x y square. അത് ചെയ്ത് നോക്കിയാൽ പെട്ടെന്ന് minus 7 plus or minus root of b square minus 4x. b square എന്ന് പറയുമ്പോൾ 49 minus 49 ഒക്കെ വരുന്നു, divided by 2a, 2 into 1. answer is ചെയ്ത് നോക്കണം, നിങ്ങൾ ചെയ്ത് നോക്കണം. സ്റ്റെപ്പ് ഒക്കെ ഞാൻ കുറച്ചു. അപ്പോ മൈനസ് സെവൻ പ്ലസ് ഓർ മൈനസ് 3/2, അപ്പൊ രണ്ട് ആൻസർ വരുന്നത് -10/2, അതായത് -5, പ്ലസ് -4/2, -2. ഇതാണ് എനിക്ക് കിട്ടിയ ആൻസർ. ചെയ്ത് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ചെയ്യണം. ഞാൻ ചുരുക്കിയിട്ടാണ് ചെയ്തത്, ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ പറഞ്ഞുണ്ടല്ലോ. അതുപോലെ ചെയ്ത് നോക്കാം, അങ്ങനെ കിട്ടുന്നുണ്ടോ നോക്കാം. ഒന്നുകൂടെ പറയണമെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ചോദിച്ചാൽ മതി, ഒന്നുകൂടെ ചെയ്തുതരാം. ഓക്കെ ആണെങ്കിൽ അടുത്തേക്ക് പോകാം. ബി അല്ല, ബി അല്ല കറക്റ്റ് ആൻസർ. ഓക്കെ, ബി അല്ല, ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, യെസ്, ഒന്നുകൂടെ പറയാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാട്ടോ, ഇതില് എൻ പി എസ് സിയിലെ ക്ലാസ്സുകളില് നിങ്ങൾക്ക് അറിയില്ലോ, ഇത് നമ്മള് സാധാരണ ട്യൂഷന്റെ ഒക്കെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റണമെങ്കിൽ ഒരു എക്സാമ്പിൾ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പറയാൻ പറ്റും കേട്ടോ. എൻ പി എസ് സി എന്ന് പറയുന്നത് എസ് എൽ സി പോലെ സിമ്പിളായ പരീക്ഷയല്ല, എസ് എൽ സി പോലെ അത്ര എളുപ്പമുള്ള പരീക്ഷയല്ല. പക്ഷെ കിട്ടിയാൽ അതിന്റെ ഒരുപാട് ഗുണങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലെ. അപ്പോ ഇതില് നോക്കാം, ഞാൻ ചെയ്യാം. 1x² + 7x² + 10 = 0. എ ഈക്വൽ ടു 1 ആണ്, ബി ഈക്വൽ ടു 7 ആണ്, സി ഈക്വൽ ടു 10 ആണ്. ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്നത് ബി സ്ക്വയർ മൈനസ് 4ac, 7² - 4 × 1 × 10, ദാറ്റ് ഈസ് 49 - 40. ആൻസർ 9 ആണ്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാം കൂടുതലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ എക്സിന്റെ വാല്യൂ കണ്ടെത്തുന്നത് -b + 4 - √(b²-4ac)/2a. അത് ചെയ്യുമ്പോ മൈനസ് ബി എന്ന് പറയുമ്പോൾ -7 + 4 - √(b²-4ac)/9 ആണ്, ÷ 2a, 2 × a = 1 ആണ്. അടുത്ത സ്റ്റെപ്പില് എക്സ് ഈക്വൽ ടു -7 + or - 3 √9 എന്ന് പറഞ്ഞാൽ 3 ആണ്, ÷ 2a, എന്നിട്ട് 2 ആണ്. ഇതിനെ രണ്ടാക്കി എടുക്കുന്നു, ഫസ്റ്റ് ചെയ്യുന്നു, ഒന്ന് -7 + 3/2 ആണ്, രണ്ടാമത്തത് -7 - 3/2 ആണ്. ഇതിനെ നമ്മൾ ചെയ്യുമ്പോൾ -4/2 എന്ന് വരും, -2 വരും. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ -10/2 വരും, അതായത് -5 വരും. ഇതാണ് കാര്യം. ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത് തന്നെയാണ് കേട്ടോ, പുതിയതല്ല, പ്രാക്ടീസ് ചെയ്യണം.
കുറെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ക്ലിയർ ആയോ? ഇത് നമ്മൾ ഈ ഒരു ട്രിക്കുകളൊക്കെ മനസ്സിലാക്കിയാൽ നമ്മൾ അതിന്റെ അടുത്ത ഒരു ക്ലാസ്സിൽ ആദ്യം നമുക്ക് ഫൗണ്ടേഷൻ എന്നുള്ള നിലക്ക് ഈ ഒരു രീതിയിൽ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞുതരാം. അതിനുശേഷം ഇത് ഇങ്ങനൊന്നും അല്ലാണ്ട് ക്വസ്റ്റ്യനിൽ നോക്കിയിട്ട് ആൻസർ കണ്ടെത്താനുള്ള മെത്തേഡ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ അടുത്ത ലെവലില് അടുത്ത സ്റ്റേജിൽ പറഞ്ഞുതരും. വേണമെങ്കിൽ ഇതിൻ്റെ മാത്രം ഞാനിപ്പം പറയാം. ഇത് നമ്മൾ ഇങ്ങനെയൊക്കെ പഠിച്ചു വെച്ച് ഇത് ഇങ്ങനെ പഠിക്കേണ്ടത് ആവശ്യമാണ്. കൺസെപ്റ്റ് ക്ലിയർ ആണ്, എം പി എസ് സി എക്സാം അങ്ങനെയാണ്, അതിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആണ്. ക്ലിയർ ആയതിനു ശേഷം നമുക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാനുള്ള വേറെ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, ഈ നമ്പർ നോക്കാം, സെവൻ. ഈ നമ്പർ നോക്കാം, ടെന്ന്. സെവനും ടെന്നും രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ സെവനും ആഡ് ചെയ്താൽ ടെന്നും വരണം. സോറി, ആഡ് ചെയ്താൽ സെവനും മൾട്ടിപ്ലൈ ചെയ്താൽ ടെന്നും വരണം. രണ്ട് നമ്പർ കൂട്ടിയാൽ ഏഴും മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് ചെയ്താല് അപ്പൊ രണ്ടും അഞ്ചും ആണ്. എന്നിട്ട് അതിന്റെ സൈന് മാറ്റിയിട്ടാ മതി. രണ്ടും അഞ്ചും ആണ്, ഇങ്ങനെ രണ്ടും അഞ്ചും കൂട്ടിയാൽ ഏഴ്, രണ്ടും അഞ്ചും ഇൻറ്റു ചെയ്താൽ പത്ത്. അപ്പൊ അതിന് മൈനസ് ഇട്ടാൽ ആൻസറായി. അതെങ്ങനെ ആൻസർ? അങ്ങനെ നേരത്തെ ആൻസർ കണ്ടുപിടിക്കുന്ന ഐഡിയാസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമ്മള് പിന്നീട് പറയും. അപ്പൊ ആദ്യം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിയണം, പഠിച്ചു വെക്കുക. ഓക്കെ, അതെല്ലാം പിന്നീട് പറയാം. ഇതിന്റെ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ ഏഴ്, ഗുണിച്ചാൽ പത്ത്, അങ്ങനെ വെച്ച് രണ്ട് നമ്പർ കിട്ടാൻ സൈന് മാറ്റിവിട്ടാൽ കറക്റ്റ് ആവും. അപ്പൊ അങ്ങനെ അത് ഓരോ സ്റ്റേജിലും ഓരോ മോഡലാണ്, അതൊക്കെ പറഞ്ഞുതരാം. എന്താറിയോ, ഞാൻ ആദ്യമേ ഇത് പറഞ്ഞ ഇതിലൊന്നും ശ്രദ്ധിക്കൂല, അതാണ് പ്രശ്നം. ആദ്യമേ ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എങ്ങനെ വന്നു എന്നൊന്നും ആരും ശ്രദ്ധിക്കൂല. അത് മാത്രമല്ല, ഇത് നമുക്ക് ആവശ്യമല്ല. ആ ചാപ്റ്ററിൽ നിന്ന് വേറെ ഡിസ്ക്രിമിനേഷനെ കുറിച്ചോ നേച്ചർ ഓഫ് ദ സൊല്യൂഷനെ കുറിച്ചോ അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളെ കുറിച്ചോ നമുക്ക് ഇത് ആവശ്യമില്ല. അപ്പൊ ഷോർട്ട് കട്ട് മാത്രം പോരെ. എസ് എൽ സിക്ക് ആണെങ്കിൽ അങ്ങനെ ചില ചെറിയ ചെറിയ കാര്യങ്ങൾ ഷോർട്ട് മാത്രം പഠിച്ചിട്ട് ഫുൾ മാർക്ക് വാങ്ങാം. ഇത്തവണക്കെ എസ് എൽ സി പരീക്ഷ പേപ്പർ വാലുവേഷൻ കഴിഞ്ഞപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞ സംഗതികളൊക്കെ അങ്ങനെ അതുപോട്ടെ, അതിന്റെ ഉള്ളപ്പോണം. ശരി, അപ്പൊ അതൊക്കെ നോക്കും. ഇനി വേണമെങ്കിൽ ഇപ്പൊ ഈ ഷോർട്ട് കട്ട് പറഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചാല്, ഇനി ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ അറിയാം. ഇപ്പൊ നിങ്ങളോട് ചോദിക്കാണ്, ഇപ്പോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു വിചാരിച്ചു, എക്സ് സ്ക്വയർ പ്ലസ് ഇത് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ എത്തുന്ന വെച്ചാൽ നിങ്ങൾ ഒറ്റയടിക്ക് പറയൂ. ഇതിന്റെ സൊല്യൂഷൻ എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒറ്റയടിക്ക് പറയില്ലേ? അതൊക്കെ രണ്ട് നമ്പർ പറയും. ആ അതെ അതെ, മൂന്നും അഞ്ചും എഴുതുന്നതായി മൈനസ് ഇടും. ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ചതിന്റെ ആകെ തുക. ഇന്ന് നമ്മൾ ആ ചാപ്റ്റർ പഠിച്ചതിന് ആകെ നമുക്ക് ഇങ്ങനെ ഒരു എസെൻസിലേക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, ആ അതൊക്കെ നമ്മൾ പിന്നെ ചർച്ച ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ എല്ലായിടത്തും അങ്ങനെ പറ്റുമോ? പറ്റാത്ത സാഹചര്യം ഉണ്ട്, അതും മനസ്സിലാക്കണം. ഒരു എക്സാമ്പിൾ പറയാനുണ്ട്, ഒരു എക്സ് സ്ക്വയർ മൈനസ് എയ്റ്റ് എക്സ് പ്ലസ് ഫിഫ്റ്റീൻ, ഇതാണ് എന്താ ചെയ്യാം? ഇതാണ് എന്താ ചെയ്യാം? ഇതിന്റെ ആൻസർ എന്തായിരിക്കും? കൂട്ടിയാൽ മൈനസ് എട്ട്, കൂടിച്ചാൽ പതിനഞ്ച് വരുന്ന രണ്ട് നമ്പർ എടുക്കുക. അതായത് മൈനസ് മൂന്ന് മൈനസ് അഞ്ചാണ് വരിക. ഈ രണ്ടും കൂട്ടിയാൽ കിട്ടും, രണ്ടും ഇൻറ്റ് ചെയ്താൽ കിട്ടും. എന്നിട്ട് അതിന് സൈന് മാറ്റണം, സൈന് മാറ്റണം, എന്നിട്ട് അതിന് സൈന് മാറ്റണം. ഇങ്ങനെയാണ് വരിക. അപ്പൊ അതല്ല, അതെ അല്ലെ, ആദ്യം നമ്മൾ ഇതിന്റെ രണ്ട് മൈനസ് ആക്കി ഇട്ടണം, എന്നിട്ട് കറക്റ്റ് ആൻസറുകളിൽ പോകാൻ വേണ്ടി ഇതിന്റെ സൈൻ മാറ്റണം. പ്ലസ് ത്രീ പ്ലസ് ഫൈവ് ആണ് ആൻസർ. അപ്പോ ട്രിക്കുകളൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഈ രീതിയിലേക്ക് വരാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എൻ ഡി എസ് സി ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഈസിയാണ്, വളരെ ഈസിയാണ്. പക്ഷെ കൺസെപ്റ്റ് കൃത്യമായി ആദ്യം നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോ ഇതൊക്കെ ഈസി ആയിട്ട് മാറും. മനസ്സിലാവുണ്ടോ മക്കളെ പറയുന്നത്? ബോറടിക്കുന്നുണ്ടോ? ബോറെ കുറച്ചൊക്കെ അടിക്കും, എന്നാലും ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ? യെസ് ഓർ നോ? ഓക്കെ ഓക്കെ, മതി മതി. ഓക്കെ, പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. എസ് എൽ സി പോലെ എളുപ്പമല്ല, വീണ്ടും ഞാൻ പറയുന്നു, ദിസ് ഇസ് നോട്ട് സോ മച്ച് ഈസി ആസ് എസ് എൽ സി. അടുത്ത ചോദ്യം നോക്ക്, ഇതിന്റെ ഒരു ഹയർ ലെവലിലേക്ക് ക്വസ്റ്റ്യൻ പോകുമ്പോ എങ്ങനെയാണ്? ഇഫ് ദ റൂട്സ് ഓഫ് ദ ഇക്വേഷൻ നോക്കണ്ടോ? ഇഫ് ദ റൂട്സ്
if the roots, roots are not solutions, then if the roots of the equation, of the equation, of the equation x square plus 10x plus k equal to 0, x square plus 10x plus k equal to 0 are real and equal, are real and equal. ഈ വേർഡ് നോക്കി വെച്ചാൽ മതി എന്താ സംഭവിക്കും. റിയൽ ആൻഡ് ഈക്വൽ ഈക്വൽ. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് കെ? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് കെ? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് കെ? ബ്രാക്കറ്റിൽ നാല് ചോയ്സ് ഉണ്ട്, എ ബി സി ഡി. നാല് ചോയ്സ് ഉണ്ട്, ഒന്ന് ഫൈവ്, അടുത്തത് മൈനസ് ഫൈവ്, അടുത്തത് ട്വന്റി ഫൈവ്, അടുത്തത് മൈനസ് ട്വന്റി ഫൈവ്. ഇതിൽ ഏതാണ് ആൻസർ? നോക്കാം, ചെയ്യുന്ന ശ്രദ്ധിച്ചോളൂ. ഇതിൽ ഏതാണ് ശരി ഉത്തരം എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്താ പറഞ്ഞത്? ഇതിന് ഹാസ് റിയൽ ആൻഡ് ഈക്വൽ സൊല്യൂഷൻ. എന്താ ഈക്വൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴാ ഈക്വൽ ആവുക? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എപ്പോഴാ ഈക്വൽ ആവുക? എന്തോ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് അത് ഈക്വൽ ആവുക. എപ്പോഴായിരുന്നു ഈക്വൽ ആവുക? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒന്ന് പറഞ്ഞേ, എപ്പോഴാ ഈക്വൽ ആവുക? പറയും. യെസ്, എന്ത് സീറോ ആവുമ്പോ? സീറോ വരുമ്പോ. എന്ത് സീറോ വരുമ്പോ? ഏതിന്റെ വാല്യൂ സീറോ വരുമ്പോ? ഡിസ്ക്രിമിനന്റ് ഈസ് ഈക്വൽ ടു സീറോ. ഡിസ്ക്രിമിനന്റ് ഈക്വൽ ടു സീറോ വരണം. ഡിസ്ക്രിമിനന്റ് എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ആണ്. ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഈക്വൽ ടു സീറോ വരണം. ഇവിടെ ബി, ബി സ്ക്വയർ എന്ന് പറയുന്നത് എന്താ നോക്കുക നിങ്ങള്, ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടെൻ സ്ക്വയർ. ടെൻ സ്ക്വയർ മൈനസ് ഫോർ എ സി, ഫോർ ഇൻറ്റു വൺ ഇൻറ്റു, ഫോർ ഇൻറ്റു വൺ ഇൻറ്റു കെ ഈക്വൽ ടു സീറോ ആവണം. സോ ഇതിന് നമുക്ക് ഇങ്ങനെ പറയാം, ഹൺഡ്രഡ് മൈനസ് ഫോർ കെ ഈക്വൽ ടു സീറോ. ഹൺഡ്രഡ് മൈനസ് ഫോർ കെ ഈക്വൽ ടു സീറോ. അങ്ങനെയാണെങ്കിൽ ഈ മൈനസ് ഫോർ കെ ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ ഇത് സീറോ മൈനസ് ഹൺഡ്രഡ് ആവും. അപ്പൊ കെ ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ മൈനസ് ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ മൈനസ് ഫോർ. സോ കെ ഈക്വൽ ടു, കെ ഈക്വൽ ടു പ്ലസ് ട്വന്റി ഫൈവ്. A equal to plus 25. 25 is the answer. 25 is the answer. ഇങ്ങനെ എന്ത് ചെയ്യാം? ഇനി ഇങ്ങനെ അല്ലാതെ പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഐഡിയ ഉണ്ടോ? ഉണ്ട്. എന്താണ് ഐഡിയ? ഇത് ക്വസ്റ്റ്യൻ, ഇതാണ് ചെയ്യുന്ന മെത്തേഡ്. ഈ മെത്തേഡ് അല്ലാതെ ഐഡിയ കണ്ടുപിടിക്കാനുള്ള ഐഡിയ, ഐഡിയ പറഞ്ഞ അടുത്ത ക്വസ്റ്റ്യനുകളെ പെട്ടെന്ന് ചെയ്യും. എന്താ ചെയ്യേണ്ടത് വെച്ചാല് എക്സിന്റെ കൂടെയുള്ള നമ്പർ നോക്കാം. എക്സിന്റെ കൂടെയുള്ള നമ്പർ നോക്കാം, അതിന്റെ പകുതി എത്രയാണ്? പകുതി എത്രയാ നോക്കാം, അതിനെ സ്ക്വയർ ചെയ്യാം, ആൻസർ ആയി. അതിന്റെ പകുതി എടുത്തിട്ട് സ്ക്വയർ ചെയ്യാം, ആൻസർ ആയി. എക്സിന്റെ കൂടെയുള്ള നമ്പർ നോക്കാം, അതിന്റെ പകുതി എടുത്ത് സ്ക്വയർ ചെയ്താൽ ആൻസർ ആയി. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾ, ഇപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് എയ്റ്റ് എക്സ് പ്ലസ് കെ ഈക്വൽ ടു സീറോ, ഇറ്റ് ഹാസ് ഓൺലി വൺ സൊല്യൂഷൻ, ദാറ്റ് മീൻസ് ദ സൊല്യൂഷൻസ് ആർ ഈക്വൽ. ദെൻ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് കെ? ഇതിന്റെ പകുതി ഇരിക്കാം ഫോർ, അതിന്റെ സ്ക്വയർ എടുക്കാം, ഫോറിന്റെ സ്ക്വയർ എടുക്കാമെങ്കിൽ ഫോറിന്റെ സ്ക്വയർ സിക്സ്റ്റീൻ ആണ്. അത്രേ ഉള്ളൂ. അപ്പൊ ഷോർട്ട് കട്ടുകൾ, ട്രിക്കുകൾ പഠിക്കാൻ എളുപ്പമാണ്, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ ഇവിടെ ചെയ്താ, എക്സ് സ്ക്വയർ മൈനസ് സിക്സ് എക്സ് പ്ലസ് കെ ഈക്വൽ ടു സീറോ, ഇറ്റ് ഹാസ് ടു ഈക്വൽ റൂട്ട്സ്. ദെൻ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് കെ? സിക്സിന്റെ വാല്യൂ എത്രയാ നോക്കാം, ത്രീ ആണ്. ത്രീന്റെ സ്ക്വയർ നയൻ ആണ്. ആൻസർ നയൻ. നിങ്ങൾക്ക് ഇഷ്ടം ഞാനിപ്പൊ പറഞ്ഞ മാതിരി പറഞ്ഞതായിരിക്കും, ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞില്ല, അത് ഇങ്ങനെ ആക്കി എങ്ങനെ ആക്കി പെട്ടെന്ന് ആൻസർ കിട്ടുക. ഇതായിരിക്കും നിങ്ങൾക്ക് താല്പര്യം. എനിക്കറിയാം നിങ്ങൾക്ക് ക്ലാസ്സും രസം ഉണ്ടാവും, ബോറടിക്കില്ല, നല്ല രസമായിട്ട് കേട്ടിരിക്കാനൊക്കെ താല്പര്യം. ഇതായിരിക്കും എനിക്കറിയാം. പക്ഷേ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് എസ് എസ് എൽ സിക്ക് അല്ല മക്കളെ. അതുകൊണ്ടാണ് ഞാൻ കുറെ മറ്റു കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് എസ് എസ് എൽ സിക്ക് അല്ല. എസ് എസ് എൽ സി പോലെ എളുപ്പമല്ല എൻ പി എസ് സി. കുറച്ചൊന്ന് പഠിച്ച് ഐഡിയ മനസ്സിലായി, കൺസെപ്റ്റ് വളരെ ക്ലിയർ ആണ്. എൻ ഡി എസ് സി എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന ഭാഗം മാത്സ് അല്ല, സാറ്റ് എന്ന പേപ്പറിൽ. സാറ്റ് എന്ന പേപ്പറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് നിങ്ങൾ മനസ്സിലാക്കിയ പോലെ മാത്സ്
അല്ല എസ് എസ് ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഏറ്റവും ഇമ്പോർട്ടന്റ് എസ് എസ് ആണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് എസ് എസ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതുപോലെ മാത്സ് വരുന്നത്. മാത്സിന് ഇമ്പോർട്ടൻസ് കുറവാണ്, പക്ഷെ നമ്മൾ പഠിക്കണം പഠിക്കണം. എക്സാം എഴുതുമ്പോൾ എസ് എസിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, അപ്പോഴേ നമുക്ക് അത് കിട്ടുള്ളൂ എസ് എസ്. അതുപോലെ വെരി 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 ഇമ്പോർട്ടൻ്റ്, ഈ എസ് എസിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയാണ് മാത്സ് എന്ന് പറയുന്ന ഭാഗം. ഈ മാത്സ് ഇതാണ് ഇതിന്റെ ഫസ്റ്റ് പ്രിഫറൻസ്, ഇതിന് കൊടുക്കണം. സെക്കൻഡ് പ്രിഫറൻസ് ഇതിന് കൊടുക്കണം. അതിനുശേഷമാണ് സയൻസിനും മാത്സിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനം. എസ് എസിന്റെ ഗുണം എന്താ വെച്ചാൽ, എസ് എസ് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഉത്തരം ഉഗാണ്ടിന്റെ പ്രധാനമന്ത്രി ആര്, ഇങ്ങനെ ചോദ്യം, അതിനൊന്നും ഉത്തരേ ഉള്ളൂ, വേറെ ആൻസർ ഇല്ല. പെട്ടെന്ന് ആൻസർ ചെയ്താൽ പറ്റും എക്സാമിന്. ആ എസ് എസിന്റെ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് എഴുതി കഴിഞ്ഞാൽ സമയം കുറെ ബാക്കിയാവും, ആ സമയം നമുക്ക് മാത്സിലെ പ്രോബ്ലം ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും, നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാനൊക്കെ പറ്റും. അപ്പൊ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കാം. വിശദമായിട്ട് അത്തരം കാര്യങ്ങൾ നമുക്ക് പിന്നൊരവസരത്തിൽ ഡിസ്കസ് ചെയ്യാം, എങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വാല്യൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. ഇനി ഒരു ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കൂ. ദ റൂട്സ് ഓഫ് ദ ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് എയ്റ്റ് എക്സ് പ്ലസ് ഫോർ ഈക്വൽ ടു സീറോ, ഇതിന്റെ റൂട്സ് കാണാം. റൂട്സ് മീൻസ് സൊല്യൂഷൻസ്, സൊല്യൂഷൻസ് ആണ്. ഇതിന്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാം. നമുക്ക് ചെയ്ത് നോക്കിയാൽ എയും ബിയും സിയും വെച്ചിട്ട് സൊല്യൂഷൻസ് കാണാം, സൊല്യൂഷൻസ് കാണാം. വേഗം ചെയ്ത് അത് കഴിഞ്ഞിട്ട് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി കാണും, ബി സ്ക്വയർ മൈനസ് ഫോർ എ സി കാണും. ബി സ്ക്വയർ പറയുമ്പോ മൈനസ് എയ്റ്റിന്റെ സ്ക്വയർ മൈനസ് ഫോർ എ സി, ഫോർ ഇൻറ്റു വൺ ഇൻറ്റു ഫോർ. സോ ആൻസർ ഇസ് 64 to 16 വർക്ക് 48. x equal to minus b, minus b plus or minus root of b square minus 4ac by 2a. Appo answer minus b ennu parayunnathu minus 8 aanu. Appo minus minus 8 kada, minus minus 8 plus or minus root 48 divided by 2 into 1. Appo ivide idu plus 8 aayi, plus 8 undu. പ്ലസ് ഓർ മൈനസ് റൂട്ട് 48 അത് നമുക്ക് ഇല്ല, ഡിവൈഡഡ് ബൈ 2. ഈ റൂട്ട് 48 എന്ന് പറയുന്നതിന് 4 × 12 എന്ന് പറയാം, 4 × 12 എന്ന് പറയാം. അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ ഏതാണ് 8 പ്ലസ് ഓർ മൈനസ് 2 √12 ബൈ 2 എന്ന് പറയാം. 2 √12 ബൈ 2 എന്ന് പറയാം. അതായത് ഈ 2 ഇവർക്ക് രണ്ടുപേർക്കുള്ളതാണ്. ആർക്ക്? 8 പ്ലസ് ഓർ മൈനസ് 2 √12 ഈ ബൈ 2 രണ്ടുപേർക്കുള്ളതാണ്. ഈ കാണുന്ന 2 ഉണ്ടല്ലോ, ഇത് ഇവർക്ക് രണ്ടുപേർക്കുള്ളതാണ്. അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ പറയാം, 4 + or − √12 എന്ന് പറയാം. 4 + or − √12. അപ്പൊ രണ്ട് ആൻസറുകളാണ് ഇവിടെ കിട്ടിയത്. ഏതൊക്കെയാണ് രണ്ട് ആൻസറുകൾ? ഒന്ന് 4 + √12, അടുത്ത ആൻസർ 4 − √12 ഉണ്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ആൻസറുകളൊക്കെ കിട്ടണമെങ്കിൽ നേരത്തെ പറഞ്ഞ ട്രിക്ക് പറ്റില്ല, ഫോർമുല വേണം. ട്രിക്ക് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചാലേ ചെയ്യാൻ പറ്റും. അപ്പൊ
അപ്പൊ അതിന് ഓരോന്നിനും കുറെ ഓരോന്നിനും ഓരോരോ മെത്തേഡ്സ് ഷോർട്ട് കട്ട്സ് ഒക്കെ ഉണ്ട്, അത് നമുക്ക് മെല്ലെ മെല്ലെ പഠിച്ചത്. ഓക്കെ, ഇനി വേറൊരു ഐഡിയ പറഞ്ഞു. സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ എഴുതി വെച്ചോ, അടുത്തേക്ക് പോട്ടെ. റെഡിയായോ? ഹലോ, ആരും ഇല്ലേ? ഓക്കെ ആണല്ലേ. ഇത് ക്ലാസ് കഴിഞ്ഞാൽ മാറ്റി വെക്കരുത്. ഇതിന്റെ വീഡിയോസ് നിങ്ങൾക്ക് പിന്നെ അയച്ചു തരുന്നുണ്ടാവും, അത് കണ്ട് വീണ്ടും വീണ്ടും ചെയ്ത് പഠിക്കണം കേട്ടോ. റെക്കോർഡ് ആയിട്ട് നിങ്ങൾക്ക് ആപ്പിലൂടെ വീഡിയോസ് തരുന്നുണ്ടാവും, അതെല്ലാം വീണ്ടും വീണ്ടും ചെയ്ത് കണ്ട് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, നല്ലോണം പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, ഇനി നമുക്കൊരു 10 മിനിറ്റ് അല്ലേ ഉള്ളൂ, ബാക്കി സമയത്തിന് എത്ര മിനിറ്റ് ഉണ്ട്? എന്റെ കയ്യിൽ വാച്ച് ഇല്ല, അതാണ് പെരക്ക് ചോദിക്കേണ്ടി വരും. ഒരു മിനിറ്റോ? ഓക്കെ ഓക്കെ, എങ്കിൽ ഒറ്റ പ്രോബ്ലം കൂടെ പറഞ്ഞിട്ട് നിർത്താം കേട്ടോ. ഞാനൊരു ഒരു ഐഡിയ മാത്രം പറഞ്ഞുതരാം. ഒരു ഇക്വേഷൻ നോക്കണേ, 3x² + 7x + 2 = 0. ശരിക്കും ശ്രദ്ധിച്ചോളൂ, ഇതിന്ന് ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞുതരാൻ വിചാരിക്കുന്നുണ്ട്. ഒന്ന്, ഇതിലെ എ എന്ന് പറയുന്നത് 3 ആണ്, ബി 7 ആണ്, സി 2 ആണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെ നിങ്ങളൊന്ന് റിസർച്ച് നടത്തി നോക്കാം, വേണമെങ്കിൽ ഗൂഗിൾ ചെയ്യാം, അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് ക്ലാസ് ഒക്കെ കണ്ടുനോക്കാം, എക്സ്ട്രാ ക്ലാസ്. അപ്പൊ ഇതിന് b² - 4ac കിട്ടുന്നത് 7² - 4 × 3 × 2. That means 49 + √25 / √3 - 7 + √5 / 6. അപ്പൊ ഇതിനെ രണ്ടാക്കി എഴുതിയാൽ ഒന്നാമത്തെ -7 + 5/6 എന്നും അടുത്തത് -7 - 5/6 എന്നും കിട്ടും. ആൻസർ കിട്ടിയത് -2/6 ഉം -12/6 ഉം ആണ്. ആൻസർ കിട്ടിയത് -1/3 ഉം. ശ്രദ്ധിക്കണേ, -1/3 ഉം -2 ഉം ആണ്. ഇനി നോക്കാം, ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ വെരി 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 ഇമ്പോർട്ടൻ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ ഒറ്റ മിനിറ്റ്. ഇതാണ് രണ്ട് സൊല്യൂഷൻസ് ഇതിനെ കിട്ടിയത്. ഇനി ഞാൻ ഒരു സൊല്യൂഷൻ ആൽഫ എന്ന് പേരിട്ടു, -1/3. മറ്റേ സൊല്യൂഷൻ ബീറ്റ എന്ന് പേരിട്ടു, -2. ഇവ രണ്ടുപേരും കൂട്ടിയായി, അല്ലെങ്കിൽ ഇവ രണ്ടുപേരും ഇൻഡു ചെയ്തത്, അത് ഞാൻ ഇങ്ങനെ ഡിഫീറ്റ് ചെയ്ത് നോക്കട്ടെ. ആൽഫ ഇൻഡു ബീറ്റ, അതായത് -1/3 ഉം -2 ഉം കൂടെ ഇൻഡു ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ -2/3 ആയിരിക്കും. ശരിയല്ലേ? ഇത് രണ്ടും ഇൻറ്റു ചെയ്താൽ ഇങ്ങനെ കിട്ടാം. ഇനി ഇത് രണ്ടും ആഡ് ചെയ്യാന്ന് ചോദിക്കാം, രണ്ടും കൂടെ കൂട്ടി നോക്കണം. ഏതൊക്കെയാ? ആൽഫയും ബീറ്റയും കൂട്ടി നോക്കാന്ന് ചോദിക്കാം. അതായത് -1/3 ഉം -2 ഉം കൂടെ കൂട്ടുക. നമുക്കറിയാം 2 ന്റെ താഴെ 1 ചേർക്കണം, അങ്ങനെയൊക്കെയാണ് കൂട്ടുക എന്നറിയാം. -1/3, -2/1 ഇത് ഇൻറ്റു ചെയ്താൽ, അല്ലെങ്കിൽ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് -1 - 6/3 എന്നാണ്. ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് -7/3 എന്നാണ്. അതായത് ഒരു ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടിട്ട് ആ സൊല്യൂഷന്റെ അവസാനം വരുന്ന സമ്മും സൊല്യൂഷൻസിന്റെ പ്രൊഡക്റ്റും സൊല്യൂഷൻസിന്റെ സമ്മും കണ്ടെത്തിയാൽ ഒരു ആൻസർ ഇതാണ് കിട്ടാം, ഒരു ആൻസർ ഇതാണ് കിട്ടാം. ഇത് ഇങ്ങനൊന്നും അല്ലാതെ നേരിട്ട് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ് അതിനുള്ള മാർഗം? സം ആണോ നിങ്ങൾക്ക് കാണേണ്ടത് എങ്കിൽ -b/a ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നോക്കൂ, -b എന്ന് പറഞ്ഞാൽ 7 ആണ്, a എന്ന് പറഞ്ഞാൽ 3 ആണ്, അതായിരിക്കും -7/3. നോക്കുമ്പോൾ കഷ്ടപ്പെട്ട് ഇത്രയും ചെയ്തിട്ട് അവസാനം കിട്ടിയ സാധനം -b/a ചെയ്താൽ ആൻസർ ആയിരിക്കും.
ഇനി പ്രൊഡക്റ്റ് ആണോ കാണേണ്ടത്? വളരെ ഈസി, ഞാൻ പറയാനുള്ള എനിക്ക് ആൻസർ പറയാൻ വെച്ചത് പ്രൊഡക്റ്റ്, അതിന്റെ പ്രൊഡക്റ്റ് ആണെങ്കിൽ സി ബൈ എ കണ്ടാൽ മതി. സി ബൈ എ കണ്ടാൽ, സി ബൈ എന്ന് പറയുമ്പോ 2/3 കണ്ടുകഴിഞ്ഞാൽ ആൻസർ പ്രൊഡക്റ്റ് കിട്ടും. അപ്പൊ അത് അങ്ങനെയുള്ള കുറെ ട്രിക്കുകൾ ഇതിലുണ്ട്. സമ്മ് കാണെങ്കിൽ മൈനസ് ബി ബൈ എ കണ്ടാവും, പ്രൊഡക്റ്റ് കാണെങ്കിൽ സി ബൈ എ കണ്ടാവും. ഒരൊറ്റ എക്സാമ്പിൾ ഞാൻ കൂടെ വെറുതെ എഴുതാം നിങ്ങളുടെ ഓർമ്മയിലേക്ക് വേണ്ടിട്ട്. നോക്കണേ, 4x² + 5x + 7 = 0. ഇതിന്റെ സം ഓഫ് ദ സൊല്യൂഷൻസ്, സമ്മ് കാണുന്നത് മൈനസ് ബി ബൈ എ ആണെങ്കിൽ എന്തായിരിക്കും ഇതിന് ആൻസർ വരിക? സമ്മ് മൈനസ് 5/4 ആയിരിക്കും. വെരി ഗുഡ് അല്ലേ. അങ്ങനെയാണെങ്കിൽ പ്രൊഡക്റ്റ് ആണ് കാണുന്നെങ്കിലോ, പ്രൊഡക്റ്റ് ആണ് കാണുന്നെങ്കിലോ സി ബൈ എ. എങ്ങനെ പെട്ടെന്ന് ആൻസർ പറയാം? സി ബൈ പെട്ടെന്ന് ആൻസർ എങ്ങനെ പറയാം? 7/4. ഇങ്ങനെ ഒരുപാട് ചെയ്യുന്നതിന് പകരം പെട്ടെന്ന് ആൻസർ കണ്ടെത്തുന്ന ചില ട്രിക്കുകളുണ്ട്, അതൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു, ബൈ ബൈ. ചില ആൾക്കാർ ക്ലാസ് സമയം കഴിഞ്ഞു സാർ നിർത്തു സാർ എന്നൊക്കെ പറയുന്നു. എന്തായാലും നിർത്തുന്നുണ്ട് ചങ്ങായിമാരെ, നിർത്തി.